ഇപ്പോൾ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ അങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിലെത്തുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. വോട്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ 221,986 വോട്ടുകൾക്കാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. എതിരാളിയായിരുന്നത് അബിൻ വർക്കിയാണ്. ഇരുവരുടെയും ഒരു പ്രൊഫൈൽ പരിശോധിച്ചാൽ ഏതാണ്ട് സമാനമായ സംഘടനാ ചുമതലകളിലൂടെ കടന്നു വന്ന രണ്ടുപേരാണ്. രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവർ. നേർക്കുനേർ രണ്ട് ഗ്രൂപ്പുകളുടെ പ്രതിനിധികളായി തന്നെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ധനേഷ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വൈകുന്നത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇടവച്ചിരുന്നു. ഇപ്പോൾ ഫലം വരുന്നു, എങ്ങനെയാണ്? ഓൺലൈനിലാണ് ഇപ്പോൾ 3 മണിയോടുകൂടി ഫലവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ 500,000-ലധികം വോട്ടർമാരായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഫലം വരുമ്പോൾ 1st സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിലാണ്. 221,986 വോട്ടുകളാണ് ഏതായാലും ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി തന്നെയാണ് രാഹുൽ മങ്കൂട്ടം ഈ മത്സരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നത്. 2nd സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കിക്ക് 168,588 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. ഏതായാലും നല്ല വ്യത്യാസം ആദ്യ 2 സ്ഥാനങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഇതിന്റെ മുഴുവൻ സംവിധാനം അവസാനിക്കുന്നില്ല. ഈ വോട്ട് കിട്ടിയ ആളുകളൊക്കെ തന്നെ 4 പേർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയവർ ഡൽഹിക്ക് എത്തുകയും ഡൽഹിയിൽ വീണ്ടും ഒരു ഇന്റർവ്യൂ കൊണ്ട് അതുകൂടി കഴിഞ്ഞതിന് ശേഷമാകും ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഉണ്ടാകുക. സാധാരണഗതിയിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ തന്നെ പ്രസിഡന്റ് ആകുകയാണ് പതിവ്. ആ ഒരു തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഷാഫി പറമ്പലിന് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പുകാരനായ രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഒരു അഭാവത്തിന് ശേഷം എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നിമിഷം ധനേഷ്,